ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 107 സങ്കീർത്തനം, 43 തിരുവചനം. മനുഷ്യർ കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ. ദൈവകരുണ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യൻ പോലും ലോകത്തിലില്ല. സകല മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നതാണ് കർത്താവിൻ്റെ കരുണ. ദൈവകരുണയാൽ നമ്മുടെ ജീവിതങ്ങൾ കഴുകപ്പെടുവാനും കർത്താവിൻ്റെ കരുണ നദി പോലെ നമ്മുടെ കുടുംബങ്ങളിലേക്കും കൂട്ടായ്മകളിലേക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും ഒഴുകപ്പെടുവാൻ ഇന്നത്തെ ശുശ്രൂഷകളിൽ നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവകരുണയുടെ അഗ്നിയാൽ ഈ ലോകം വിശുദ്ധീകരിക്കപ്പെടുവാൻ, ദൈവകരുണയാലെ എല്ലാ ജനപദങ്ങളും കർത്താവിൻ്റെ നിത്യരക്ഷ സ്വന്തമാക്കുവാൻ, പ്രത്യേകിച്ച് ശുദ്ധീകരണ ആത്മാക്കള് ദൈവകരുണയുടെ യോഗ്യതയാൽ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി സമയം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി, മരിച്ചുപോയ സകല ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന അനേകം ആത്മാക്കളുണ്ട്. പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന അനാഥാത്മാക്കൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾ, ഇവരെ എല്ലാം കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുബലിയുടെ അനന്ത യോഗ്യതകളാൽ ഇവരെല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ, നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ഒരു കുടുംബമായി നുറുകിയ ഹൃദയത്തോടെ നമ്മൾ പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ച്, എല്ലാവരും കരങ്ങൾ കോർത്ത് പിടിച്ച്, നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കടമയാണിത്, നമ്മൾ ആരും ഇത് മറന്ന് ജീവിക്കരുത്. ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ചുകൊണ്ട് ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ നിൻ തിരുസുധനാ ഈശോ വഴിയാ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ. നമ്മൾ ഒരുമിച്ച് ഉച്ച സ്വരത്തിൽ പാടി പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ കരുണ ചൊരിയണമേ, കരുണ കാണിക്കണമേ, ശുദ്ധിയുടെ ആത്മാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ. പ്രാർത്ഥനകൾ നിൻ തിരുസുധന ഈശോ വഴിയാ വഴിയാ സകല ആത്മാക്കളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടണമേ. പ്രാർത്ഥനകൾ പരിശുദ്ധാമ്മേ, മാതാവേ, അമ്മ കരുണയുടെ അമ്മയാണല്ലോ. ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളും നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ അവരുടെ മാധ്യസ്ഥം നൽകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ,
നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം. വളരെ പ്രാധാന്യതയുള്ള സന്ദേശമാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുക. ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുക. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഇന്ന് അനേകരുടെ ഉള്ളിൽ പല വിധത്തിലുള്ള സംശയങ്ങളും അവ്യക്തതകളുമുണ്ട്. സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങളെക്കുറിച്ച് ഇന്ന് പലർക്കും ബോധ്യമില്ല. ഇത് വെറും മിഥ്യയായ സങ്കല്പമാണ്. ഇത് തെറ്റായൊരു ചിന്തയാണ്. സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലമൊക്കെ ഇവിടെ തന്നെയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. സഭയിലുള്ള ചില വ്യക്തികൾക്ക് പോലും മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങളെക്കുറിച്ചോ പലപ്പോഴും വിശ്വസിക്കാനായിട്ട് കഴിയാതെ പോകുന്നു. ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അല്പം വെളിച്ചം വീശാൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3:15 ആരുടെ പണി അഗ്നിക്കിരയാകുന്നവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലുടന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ശക്തമായൊരു മുന്നറിയിപ്പും എന്നാൽ ഒരു വലിയ പ്രത്യാശയും നമുക്ക് തരുന്ന വചനമാണിത്. നമ്മളെല്ലാവരും ഒരു ദിവസം കർത്താവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടവരാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് വേർപ്പെട്ട ആ നിമിഷത്തിൽ നമ്മൾ തനത് വിധിയെ നേരിടേണ്ടവരാണ്. ഇത് വെറും ഒരു കെട്ടുകഥയല്ല, ഇത് സഭയുടെ എക്കാലത്തുമുള്ള വിശ്വാസ സത്യമാണ്. തനതു വിധി. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നാം വിധിക്കപ്പെടുകയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്, നമ്മളെല്ലാവരും അഗ്നിയിലൂടെ കടന്നു പോകേണ്ടി വരും. നമ്മുടെ പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുന്നത് അഗ്നിയിലൂടെയാണ്. എന്നാൽ ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവർക്ക് വലിയ നഷ്ടം വരും. അഗ്നിയാണ് തെളിയിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചപ്പോൾ നമ്മൾ എന്തുമാത്രം വിശുദ്ധീകരണത്തിന് ജീവിതം നയിച്ചു, നമ്മളെന്തുമാത്രം പരസ്പരം സ്നേഹിക്കാൻ തയ്യാറായി, നമ്മളെന്തുമാത്രം കർത്താവിൻ്റെ വചനത്തെ വില കൊടുത്ത് അനുസരിക്കാൻ തയ്യാറായി, ഇതെല്ലാം തെളിയിക്കുന്നത് അഗ്നിയാണ്. എന്നാൽ വീണ്ടും വചനം പഠിപ്പിക്കുന്നു, അഗ്നിയുടെ എന്ന വണ്ണം നമ്മളെല്ലാം രക്ഷ പ്രാപിക്കും. അനേക ബൈബിൾ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് ഈ അഗ്നി ശുദ്ധീകരണ അഗ്നിയാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്ന അഗ്നി. വീണ്ടും യൂദാശ്ലീഹയുടെ ലേഖനത്തിലോട്ട് വരുമ്പോൾ 1:23 വ്യക്തമായി ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ, അവരെ രക്ഷിക്കുവിൻ. ഏതാണ് ഈ അഗ്നി? ഇത് ശുദ്ധീകരണ അഗ്നിയാണ്. നമുക്കറിയാം സ്വർഗത്തിൽ പ്രവേശിച്ചവരെ പിന്നെ രക്ഷയിലേക്ക് നയിക്കേണ്ട ആവശ്യം നമുക്കില്ല. അവർ കർത്താവിൻ്റെ നിത്യമായ മഹത്വത്തിലാണ്. നരകത്തിൽ നിബിധിച്ച ആത്മാക്കളെ ഒരു കാരണവശാലും നമുക്ക് രക്ഷിക്കുവാൻ സാധ്യമല്ല. അവർ എന്നേക്കുമായി നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്. പിന്നെ ഏതാണ് ഈ അഗ്നി അകപ്പെട്ടവരെ? ഇത് ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ്. എന്താണ് ശുദ്ധീകരണ സ്ഥലം? ഇതിനെക്കുറിച്ച് തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC ഇത് വളരെ പ്രാധാന്യതയുള്ള പുസ്തകമാണ്. സാധിക്കും നമ്മുടെ എല്ലാവരുടെ കൈകളിൽ പുസ്തകമുണ്ടായിരിക്കണം. തിരുസഭ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ആധികാരികമായി സഭ മക്കളെ പഠിപ്പിക്കുകയാണ്.
പ്രത്യേകം അത് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയാനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ഇവിടെ മൂന്ന് കാര്യങ്ങൾ തിരുസഭ സഭാ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, എപ്രകാരമുള്ള ആത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ളത്? ദൈവത്തിൻ്റെ കൃപാവരത്തിൽ മരിച്ചുപോയ ആത്മാക്കൾ. രണ്ടാമത്, ദൈവത്തിൻ്റെ സൗഹൃദത്തിൽ ജീവിച്ച ആത്മാക്കൾ, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിച്ചവരായിരുന്നവരെ. എന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള പൂർണ്ണമായ വിശുദ്ധീകരണം അവർ നേടിയിട്ടില്ല. ഈ ശുദ്ധീകരണത്തിനായി അവർ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുകയാണ്. മൂന്നാമതായി തിരുസഭ പഠിപ്പിക്കുകയാണ്, പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടാത്ത ആത്മാക്കൾ. അപ്പം ഇത്തരത്തിലുള്ള ആത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ളത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വളരെ ആധികാരികമായി നമുക്ക് തിരുവചനത്തിൽ കാണാൻ പറ്റുന്ന അനേകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ശുദ്ധീകരണ സ്ഥലം ബൈബിളിലുണ്ടോ? ബൈബിളിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ? ഇത് കത്തോലിക്ക സഭയുടെ ഒരു കണ്ടുപിടുത്തമല്ലേ? ഇത് തെറ്റായൊരു ചിന്തയല്ലേ? മരിച്ചുപോയ ആത്മാക്കളെ പിന്നെ എങ്ങനെയാണ് നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള കുറെ തെറ്റിദ്ധാരണകൾ, ആശയക്കുഴപ്പങ്ങളൊക്കെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് അനേകരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിൽ പലയിടങ്ങളിലും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായി ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് വിശുദ്ധ ബൈബിളിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്? മക്കാബായുടെ രണ്ടാം പുസ്തകം 12:43-46 വചനങ്ങളിൽ യൂദാസ് മക്കബിയൂസ് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് ആവശ്യകതയെക്കുറിച്ചും മരിച്ചുപോയ ആത്മാക്കൾക്ക് ബലിയർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും തൻ്റെ കൂടെയുള്ള തൻ്റെ ജനത്തോട് ശക്തമായ ഭാഷയിലാണ് യൂദാസ് മക്കബിയൂസ് പറയുന്നത്. അനന്തരം അവൻ അവരിൽ നിന്ന് 2,000 ദ്രാക്മ വെള്ളി പിരിച്ചെടുത്തു, പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ബോഷത്വുമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിനെ അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. എത്ര കൃത്യമായിട്ടാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്! ജനത്തിൽ നിന്ന് പണം പിരിച്ചെടുത്തുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പാപപരിഹാര ബലി നടത്തുവാൻ ജെറുസലേമിലേക്ക് ആ പണം അയച്ചു കൊടുക്കുകയാണ്. അവരെല്ലാം ഒരുപോലെ വിശ്വസിക്കുകയാണ്, മരിച്ചുപോയ ആത്മാക്കൾക്ക് പാപമോചനമുണ്ട്. ബലിയർപ്പണത്തിലൂടെ, ജനത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ അവർക്ക് നിത്യ സൗഭാഗ്യം നേടുവാൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുകയാണ്. അപ്പം സഭയുടെ എക്കാലത്തുമുള്ളൊരു വിശ്വാസത്യമാണ്, ആദിമ സഭയിലെ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷകളുണ്ടായിരുന്നു. ആദിമ സഭയിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിയർപ്പണമുണ്ടായിരുന്നു. ഇതൊന്നും കെട്ടുകഥകളല്ല. സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. വീണ്ടും ഈ പറയപ്പെടുന്ന വചനങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സങ്കീർത്തനങ്ങൾ 66:10,
ബാറൂഖിന്റെ പുസ്തകം 3:4 ഉൽപ്പത്തിയുടെ പുസ്തകം 50:10 തിരുവാക്യം, സംഖ്യയുടെ പുസ്തകം 24:29, നിയമാവർത്തന പുസ്തകം 34:8 തിരുവചനം, ഇതുപോലുള്ള അനേകം വചനങ്ങൾ തിരുവചനത്തിൽ കാണാൻ പറ്റും. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സഭാപിതാക്കന്മാരും വിശുദ്ധാത്മാക്കളൊക്കെ എന്താണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്? മഹാനായ വിശുദ്ധ ഗ്രിഗറി 1 മാർപ്പാപ്പ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് എന്താണ് നമ്മെ പ്രബോധിപ്പിച്ചിരിക്കുന്നത്? ചെറിയ തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിധി ദിനത്തിന് മുൻപായി ശുദ്ധീകരണ അഗ്നി ഉണ്ട് എന്നുള്ളത് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. വളരെ വ്യക്തമായി വിശുദ്ധനായ ഗിഗറി 1 മാർപ്പാപ്പ പറയുകയാണ്, ശുദ്ധീകരണ അഗ്നി ഉണ്ടെന്ന് നമ്മളെല്ലാം ഒരുപോലെ വിശ്വസിക്കണം. എന്തിന്? നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നാം ശുദ്ധീകരണം പ്രാപിക്കുവാൻ ശുദ്ധീകരണ അഗ്നിയുണ്ടെന്ന് നമ്മളെല്ലാം വിശ്വസിക്കണം. ഇവർക്കൊന്നും കള്ളം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പേടിപ്പിക്കാനല്ല ഇത് പറയുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിശുദ്ധീകരണത്തിന് ജീവിതം നയിച്ച് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മളെല്ലാം വളരുവാനുള്ള ആഹ്വാനമാണ് ഈ വിശുദ്ധാത്മാക്കളിലൂടെയെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഈ 100 വലിയൊരു വിശുദ്ധനായിരുന്നു വിശുദ്ധനായ പേതരേ പിയോ. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ അഗ്നിയെക്കുറിച്ചും എന്താണ് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കുക. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും അത്. ശുദ്ധീകരണ അഗ്നി അതെത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സകലവിധ പാപത്തിൻ്റെ കറകളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുവാൻ കർത്താവ് അനുവദിച്ചിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ ഇടമാണ് പ്രിയപ്പെട്ടവരെ ശുദ്ധീകരണ സ്ഥലം. ശുദ്ധീകരണ സ്ഥലം ഇല്ലായിരുന്നുവെങ്കിൽ അനേകം ആത്മാക്കളുടെ കാര്യം പോക്കായിരുന്നു. നമ്മുടെ അവസ്ഥ എന്താകും നമ്മളിത് ചിന്തിച്ചു നോക്കി. നമ്മൾ നിത്യ നരകത്തിന് അർഹരായിത്തീരും. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം നമ്മൾ മറന്നു പോകരുത്. കർത്താവിന് നമ്മോടുള്ള കരുണയുടെ വലിയ അടയാളമാണ്, സ്നേഹത്തിൻ്റെ അത്ഭുതമാണ് ശുദ്ധീകരണ സ്ഥലമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതുപോലെ തന്നെ അനേകം വിശുദ്ധാത്മാക്കൾക്ക് ശുദ്ധീകരണ ആത്മാക്കളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധയായ മറിയം ത്രേസ്യ ശുദ്ധീകരണ ആത്മാക്കളുമായി നല്ല ബന്ധമുള്ള ഒരു വിശുദ്ധയായിരുന്നു. ഏപ്രിസിയാമ കൊച്ചു ത്രേസ്യ, വിശുദ്ധനായ നിക്കോളസ്, പേദ്രേ പിയോ, ഹംഗറിയിൽ വിശുദ്ധ എലിസബത്ത്, വിശുദ്ധനായ പീറ്റർ ഡാമിയൻ, ഇങ്ങനെ അനേകം വിശുദ്ധാത്മാക്കൾക്ക് ശുദ്ധീകരണ ആത്മാക്കളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ഇവർക്കൊന്നും നമ്മളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഇവരെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധിയിൽ ജീവിച്ചവരാണ്. അപ്പം ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത്? നിങ്ങൾ പ്രാർത്ഥനയോടെ ഇത് ശ്രദ്ധിക്കണം. നമുക്ക് പല കാര്യങ്ങളും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് അവർക്കായി ഇനി ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. ഈ ലോകം വിട്ട് ഒരു ആത്മാവ് നിത്യതയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ആത്മാവിനെ അനുദപിക്കുവാനോ മാനസാന്തരപ്പെടുവാനോ കുമ്പസാരിക്കുവാനോ അതുപോലെ തന്നെ വിശുദ്ധീകരണത്തിന് ജീവിതം പിന്നീട് നയിക്കുവാനോ സാധ്യമല്ല. അവർക്കായി അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും അവരെ സ്നേഹിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുകയുള്ളൂ. വിശുദ്ധനായ ജോൺ മരിയ വിയാനി ഒരിക്കൽ തൻ്റെ ഇടവക പ്രസംഗത്തിൽ തൻ്റെ ഇടവക ജനത്തോട് പറഞ്ഞ ഒരു വിഷയമുണ്ട്. വിയാനി പുണ്യാളച്ചൻ കരഞ്ഞുകൊണ്ടാണ് തൻ്റെ ഇടവക ജനത്തോട്
ഈ പ്രസംഗം അവതരിപ്പിച്ചത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകരുടെ മേൽ ദൈവകരുണ ഇറങ്ങി വന്ന് ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം മുഴുവൻ അവർ നിലവിളിക്കുകയാണ്. വിശുദ്ധനായ ജോൺ മരിയ വിയാനി ഇപ്രകാരമാണ് തൻ്റെ ഇടവക ജനത്തോട് പറഞ്ഞത്. ഓ എൻ്റെ സഹോദരങ്ങളെ, ഈ പീഡകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. നിങ്ങൾക്കത് ചെയ്യാനാകും. ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞതിൻ്റെ ദുഃഖം നിങ്ങൾ അനുഭവിച്ചാൽ മാത്രം, ക്രൂരമായ വേർപിരിയിലാണിത്, ദൈവനീതിയാൽ എരിയുന്ന അഗ്നിയിൽ കത്തുക എന്നത്. എൻ്റെ മക്കളെ, അപ്പന്മാരെ, അമ്മമാരെ, കരയുക. ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്കാകുമോ? നിങ്ങളെ വളരെ സ്നേഹിച്ച ഞങ്ങളെ അഗ്നി കിടക്കിൽ വിട്ടിട്ട് നിങ്ങൾക്കെങ്ങനെ സുഖമഞ്ചങ്ങളിൽ വിശ്രമിക്കാനാകും? രാവും പകലും ഞങ്ങൾ ഇവിടെ സഹിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചും സന്തോഷിച്ചും നടക്കാൻ ധൈര്യപ്പെടുന്നത് എങ്ങനെ? നിങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ വീട് ഇവയുണ്ട്. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. എന്നിട്ട് ഈ പീഡകളുടെ സ്ഥലത്ത് ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഒരു ദാനധർമ്മം പോലും ഇല്ലാതെ, ഞങ്ങളെ സഹായിക്കുന്ന ഒരു വിശുദ്ധ ബലിയില്ലാതെ ഞങ്ങളുടെ കാരാഗ്രഹം തുറക്കാൻ നിങ്ങൾക്കാകും. പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കുന്നു. ഓ എത്ര ഭീകരമാണ് ഈ സഹനങ്ങൾ! വിശുദ്ധനായ ജോൺ മരിയ വിയാനി തൻ്റെ ഇടവക ജനത്തോട് ശുദ്ധീകരണ ആത്മാക്കളോട് ബന്ധപ്പെട്ട് ഇത് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഇടവക ജനം മുഴുവൻ വാവിട്ട് കരയാൻ തുടങ്ങി. വിശുദ്ധൻ്റെ ഈ വാക്കുകൾ എത്ര അർത്ഥവത്താണ് പ്രിയപ്പെട്ടവരെ! അവർ അധ്വാനിച്ച് അവർ നേടിയെടുത്ത പല നന്മകളാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അവർ നമ്മളോട് ചോദിക്കുക, എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് ഞങ്ങളെ മറക്കാൻ കഴിഞ്ഞത്? ഞങ്ങൾ ഈ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുമ്പോൾ ഞങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സുഖമായി ജീവിക്കാൻ കഴിയുന്നു? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശുദ്ധീകരണ ആത്മാക്കള് നിലവിളിക്കുകയാണ്. ഈ നിലവിളി നമ്മൾ കേൾക്കാതെ പോകരുത്. പ്രത്യേകിച്ച് നവംബർ മാസത്തിൽ, ഈ മാസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ. അതിന് നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, സ്നേഹിച്ചങ്ങ് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ശുദ്ധീകരണ ആത്മാക്കളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയാൽ ഈ ആത്മാക്കളെല്ലാം നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ കർത്താവ് ഇടവരുത്തും. കർത്താവ് അവരോട് കരുണ കാണിക്കും. വിശുദ്ധ കുർബാനയർപ്പണം രണ്ടാമത് നമ്മുടെ പ്രാർത്ഥനകളാണ്. നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം ഈ ഒരു നിയോഗത്തിന് വേണ്ടി. കുറച്ച് നാളുകൾക്ക് മുൻപ് ഷക്കേര മീഡിയയോട് ബന്ധപ്പെട്ട് ആ മീഡിയ കോംപ്ലക്സ് നിലനിൽക്കുന്ന സ്ഥലത്ത് വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുഴൽക്കിണർ കുത്തുകയാണ്. ഉച്ച കഴിഞ്ഞു, ഏകദേശം സന്ധ്യാസമയമായി. 400 അടി അവർ കുഴലടിച്ച് താഴ്ത്തി. തുള്ളി വെള്ളമില്ല. വെള്ളമില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഈ പാറപ്പൊടി ഇങ്ങനെ ഇങ്ങനെ പൊന്തി പൊന്തി അതിങ്ങനെ മുകളിലോട്ട് വരികയാണ്. കുഴലടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പറഞ്ഞു, വിരിച്ച പാറയാണ്, എന്തുമാത്രം താഴ്ത്തിയാൽ ഒരു തുള്ളി വെള്ളം ഈ സ്ഥലത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഇനി കുഴലടിക്കുന്നത് വേസ്റ്റാണ്, നിങ്ങളുടെ പണം പോകും, സമയം പോകും, ഒരു പ്രയോജനം ഇതുകൊണ്ടില്ല എന്ന് അവർ തീർത്തങ്ങ് പറഞ്ഞു. ഈ സമയത്ത് ഞാൻ വയനാട് ഒരു ശുശ്രൂഷയിലാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ അവർ ഫോൺ ചെയ്ത് പറഞ്ഞു, ബ്രദറെ, ഇങ്ങനെയാണ് കുഴലടിക്കുന്നവർ പറയുന്നത്, തുള്ളി വെള്ളം കിട്ടത്തില്ല, വിരിച്ച പാറയാണ്, ഇപ്പോൾ 400 അടി അടിച്ചു കഴിഞ്ഞു, എന്താ ചെയ്യേണ്ടത്? അവർ ഈ ഫോൺ മെസ്സേജ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മേൽ കർത്താവിൻ്റെ മുഖത്ത് ഇറങ്ങി വന്നു. ഞാനൊരു ശബ്ദം കേൾക്കുക, ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വെച്ച് കെട്ടി പറയുന്ന കഥയല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ ആരോ ശക്തമായി പറയുന്നൊരു അനുഭവം എനിക്കുണ്ടായി. ഈ സമയത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
പ്രതിവിശ ജത്രൂത്തിനെ കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥന അത് ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട, ഏതാനും സമയങ്ങൾ, ഒരു 4-5 മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ, ഉടനെ സഹോദരങ്ങൾ വിളിച്ചു പറഞ്ഞു, ബ്രദറെ, കർത്താവ് വലിയ അത്ഭുതം ചെയ്തിരിക്കുന്നു. കുഴലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായി വെള്ളം മുകളിലേക്ക് ചീറ്റിയടിച്ചു. സമർത്ഥമായ വെള്ളമാണ്, ധാരാളം വെള്ളം തന്ന് കർത്താവ് നമ്മളെ ബ്ലെസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള വലിയ സന്തോഷ വർത്തമാനം അവർ അറിയിച്ചു. കർത്താവ് നൽകിയ ആ മെസ്സേജ് അത് വെറുമൊരു മിഥ്യയായ കാര്യമല്ല, അതിലെന്തോ സത്യം കിടപ്പുണ്ട്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അവരെ സ്നേഹിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കർത്താവിൽ അത്ഭുതം ചെയ്യാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുക, ഇത് ജനത്തെ പഠിപ്പിക്കുക, ജനത്തെ ഈ വലിയ പ്രബോധനത്തിലേക്ക് കൊണ്ടുവരിക. അത് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്, അത് സ്വർഗത്തിൻ്റെ ആവശ്യമാണെന്നുള്ള വലിയ ബോധ്യം പരിശുദ്ധാത്മാവ് അങ്ങ് നൽകി. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ധാരാളം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്ന 15 വാഗ്ദാനങ്ങളുണ്ട്. അതിലൊരു വാഗ്ദാനം എന്താ? എന്നും തീക്ഷ്ണതയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് ഞാൻ എത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ശുദ്ധീകരണ ആത്മാക്കളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുന്ന ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അപ്പോൾ ജപമാല എടുത്ത് നമ്മൾ അങ്ങ് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. ഒപ്പം കരുണക്കൊന്ത, ഡിവൈൻ മേഴ്സി, കരുണക്കൊന്ത ചൊല്ലി ചൊല്ലി നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അല്പം പ്രാച്ചിത്തമെടുത്ത് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ അനേകം ശുദ്ധീകരണ ആത്മാക്കൾ മോചിതരായി അവർ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. സഹനങ്ങൾ കാഴ്ചവെച്ച് ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ച് നമ്മളങ്ങ് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ മറ്റൊരു കാര്യമാണ് ദാനധർമ്മം, സൽപ്രവർത്തികൾ. നമ്മൾ കഴിയുന്നത് പോലെ ദാനധർമ്മം ചെയ്യുക. അത് അർഹതപ്പെട്ടവർക്ക്, വേദനിക്കുന്നവർക്ക്, നിരാലംബർക്ക്, ബലഹീനരായവർക്ക്, രോഗികൾക്ക് നമ്മൾ ദാനധർമ്മം ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ദാനധർമ്മത്തിലൂടെ, സൽപ്രവർത്തികളിലൂടെ നമുക്ക് ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കാനായിട്ട് കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഈ സത്യം മനസ്സിലാക്കി തുറന്നു വരുന്ന ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അല്പസമയം എല്ലാ ദിവസവും ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് നൽകിയ ഈ ദൂത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ അതിനായി ക്രമപ്പെടുത്താം. വിശ്വജത്രൂത്തിനെ കർത്താ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് കർത്താവ് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ശക്തി ചോർന്നു പോകാതെ ശ്രദ്ധിക്കുക. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം.